സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും പൊതു ഇടങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സ്ത്രീകളെ സമൂഹം എന്നും സംശയ ദൃഷ്ടികളോടെ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. സ്ത്രീകളെ അംഗീകരിക്കാനും മാത്രമുള്ള സാക്ഷരതയൊന്നും ഇതുവരെയും പുരുഷാധിപത്യ കേരള സമൂഹത്തിനുണ്ടായിട്ടില്ലേ? മലയാള സിനിമ പുരുഷ കേന്ദ്രീകൃതമാണ് എന്നിരിക്കെ അതിനെ ചോദ്യം ചെയ്യുന്നതൊന്നും ശരാശരി മലയാളി പ്രേക്ഷകർ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഒരു പെണ്ണാണ് ചോദ്യം ചെയ്യുന്നത് എങ്കിൽ കസബ വിവാദത്തിൽ പാർവതി അഭിപ്രായം പറഞ്ഞപ്പോൾ സംഭവിച്ചതും അതാണ്. തെറിവിളിച്ചും അശ്ലീലം പറഞ്ഞും പാർവതിയെയും റിമ കല്ലിംഗലിനെയും ഗീതു മോഹൻദാസിനെയും പോലുള്ളവരെ നേരിടുകയാണ് ഫാൻസ് കൂട്ടങ്ങൾ ചെയ്തത്. ഈ സംഘടിതമായ സൈബർ ആക്രമണത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നതായി മംഗളമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി വിമണിൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. മഞ്ജു വാര്യർ, റിമ കല്ലിംഗൽ, പാർവതി പോലെയുള്ളവരായിരുന്നു മുൻനിരയിൽ. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്നത് കൊണ്ട് തന്നെ ദിലീപ് അനുകൂലികളായ സിനിമയിലെ പ്രബല വിഭാഗത്തിന്റെ ശത്രുക്കളായി ഇവർ മാറി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കസബ വിവാദത്തെ കാണേണ്ടത്. മമ്മൂട്ടി എന്ന നടനെ അല്ല പാർവതി വിമർശിച്ചത് എന്നിരിക്കെ വാക്കുകളെ വളച്ചൊടിച്ചും തെറ്റായി വ്യാഖ്യാനം ചെയ്തുമാണ് സൈബർ ആക്രമണം. പാർവതിയോട് വിമണിൻ സിനിമ കളക്റ്റീവിനോടും നേരത്തെ തന്നെയുള്ള കല്ലുകടി സംഘടിത സൈബർ ആക്രമണമായി മാറിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റുമായി പാർവതിക്കെതിരെ വൻ പ്രചാരണമാണ് നടക്കുന്നത്. വിമർശനമെന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യമെന്നുമുള്ള പേരിലാണ് കേട്ടാലറിയിക്കുന്ന തെറിവിളിയടക്കം നടക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രിന്റോ ട്വിറ്റിൽ പാർവതിയെ അസഭ്യം പറയുകയാണ് ചെയ്തത്. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറിവിളികളാണ് പ്രിന്റോ പോസ്റ്റ് ചെയ്തതും. തൃശൂർ വാളാഞ്ചേരി സ്വദേശിയായ ഇയാൾ കടുത്ത മമ്മൂട്ടി ആരാധകനാണ്. പ്രിന്റോയുടേത് അടക്കമുള്ള സോഷ്യൽ മീഡിയ ആക്രമണം പ്രത്യേകം തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നതെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എതിരെയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങൾ പിന്തുണയ്ക്കുന്ന താരത്തിന്റെ സിനിമ വിജയിപ്പിക്കാനും എതിർ താരത്തിന്റെ സിനിമ പരാജയപ്പെടുത്താനും ഫാൻസ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സംഘടിത പ്രചാരണം നടത്തുന്നത് പതിവുണ്ട്. ഇത്തരത്തിൽ പാർവതിക്കെതിരെ ആസൂത്രിത നീക്കം നടന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ പുരോഗമിക്കുന്നത്. പാർവതിക്കെതിരെ നടക്കുന്ന സംഘടിത സൈബർ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ പ്രിന്റോ ഫാൻസ് അസോസിയേഷൻ അംഗമല്ലെന്നും ഭാരവാഹികൾ പറയുന്നു. അസോസിയേഷനിൽ ഉള്ളവർ മാത്രമല്ല മമ്മൂട്ടി ആരാധകരായിട്ടുള്ളത്, പുറത്തുള്ളവർ പ്രതികരിക്കുന്നതിൽ തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്നും ഇവർ പറയുന്നു. മമ്മൂട്ടിയുടെ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൂടി വേണ്ടിയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. സജീവ പ്രവർത്തകരാരും ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടരുതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും പാർവതിയുടെ പരാതിക്കൊപ്പം തനിക്ക് നേരെ നടന്ന ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും തെറിവിളികളുടെ 23 സ്ക്രീൻഷോട്ടുകളാണ് പാർവതി DGP കൈമാറിയിരിക്കുന്നത്. പാർവതിക്കെതിരെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കപ്പെട്ട വീഡിയോകളുടെയും ഉറവിടവും പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്.